ഹലോ എല്ലാവർക്കും എൽ എൽ ബി ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 91-95 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് 1860 കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. സെക്ഷൻ 91 ഓഫ് IPC എന്ന് പറയുന്നത് സെക്ഷൻ 87 88 അതുപോലെ 89 എക്സെപ്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. 87, 88, 89 എന്താന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ മൂന്ന് സെക്ഷൻസിന്റെയും എക്സെപ്ഷൻ ആയിട്ടാണ് സെക്ഷൻ 91 പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സെക്ഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഒരു ഓഫൻസ് കമ്മിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഒരു വ്യക്തി മറ്റൊരാൾക്ക് ഒരു ഹാം കോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു ഈ 87, 88, 89 പറഞ്ഞ പോലെ തന്നെ എക്സെപ്ഷൻ കൊടുത്തുകൊണ്ട് അയാളുടെ മുകളിലുള്ള ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കൺസെന്റ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, ബട്ട് നമ്മൾ ആ ഹാം കമ്മിറ്റ് ചെയ്യുന്നത് ഒരു ഓഫൻസ് കമ്മിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ആ ആക്ടിൽ നിന്ന് നമ്മളെ എക്സംപ്റ്റ് ചെയ്യില്ല എന്നാണ് സെക്ഷൻ 91 പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീയുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിസ്കാരേജ് ചെയ്യാം. അതായത് ഒരു അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മയുടെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അബോർഷൻ കണ്ടക്ട് ചെയ്യാം. ബട്ട് ആ സ്ത്രീയുടെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശം. അതായത് ആ സ്ത്രീയുടെ ലൈഫും ഈ മിസ്കാരേജും തമ്മിൽ യാതൊരു ബന്ധവും, ബട്ട് നമുക്ക് ആ സ്ത്രീയുടെ അച്ഛന്റെ സമ്മതം ഉണ്ട്, അതല്ലെങ്കിൽ ആ സ്ത്രീയുടെ സമ്മതം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ആ സ്ത്രീയുടെ മുകളിൽ മിസ്കാരേജ് കണ്ടക്ട് ചെയ്താൽ അതൊരു ഓഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം കണ്ടക്ടിങ് മിസ്കാരേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ഓഫൻസ് ആണ്. ബട്ട് ആ സ്ത്രീയുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൺസെന്റോട് കൂടിയിട്ട് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഓഫൻസ് ആയിട്ട് മാറില്ല. ബട്ട് നേരെ മറിച്ച് ഒരു ഓഫൻസ് കമ്മിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു വ്യക്തി ഒരു ഹാം കമ്മിറ്റി ഒരു ഹാം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു ഓഫൻസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അവിടെ നമുക്ക് ഇവരുടെ കൺസെന്റ് കിട്ടിയിട്ടുണ്ട്, അവരുടെ കൺസെന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിനെ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഇവിടെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യപ്പെടില്ല എന്നാണ് സെക്ഷൻ 91 പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ സെക്ഷൻ 92 കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സോ ചില സന്ദർഭങ്ങൾ ഉണ്ടാവും, അതായത് നമുക്ക് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ബട്ട് അയാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്തേ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അയാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആക്ട് ചെയ്യാം. സോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 92 പറഞ്ഞിട്ടുള്ളത്. സോ ഒരു പേഴ്സന്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതല്ലെങ്കിൽ അയാളുടെ ലോഫുൾ ഗാർഡിയന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും അയാളുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യാണ്ട് ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തു, ബട്ട് നിർഭാഗ്യവശാൽ ആ ആക്ട് ഒരു ഹാം ആയി മാറി, അതല്ലെങ്കിൽ ആ ആക്ട് ഒരു ഓഫൻസ് നേച്ചറിലുള്ള ഒരു കാര്യം ആയി പോയി എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമുക്ക് ഈ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ക്രിമിനലി ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് ഈ സെക്ഷൻ 92 പറഞ്ഞിട്ടുള്ളത്. സോ സെക്ഷൻ 92 പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തേ മതിയാവുള്ളൂ വേറൊരു പേഴ്സന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ ആ പേഴ്സന്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ പേഴ്സന്റെ ആരോഗ്യനില അത്രയും മോശമായിട്ടുണ്ടാവും, സോ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അയാളുടെ കയ്യിൽ നിന്ന് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചിലപ്പോൾ അയാൾ ബോധമില്ലാണ്ട് കിടക്കുമായിരിക്കും, അതല്ലെങ്കിൽ അയാളുടെ ലോഫുൾ ഗാർഡിയനെ അപ്പം നമുക്ക് ആ ഒരു സമയത്ത് കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ബട്ട് ഈ ആക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ആരോഗ്യത്തിനെ തന്നെ അത് ബാധിക്കുമായിരിക്കും. സോ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് കൺസെന്റ് ഇല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യാം. ആൻഡ് ആ ആക്ട് ഒരു ക്രൈമിന്റെ നേച്ചറിലോട്ട്, അതല്ലെങ്കിൽ ഒരു ഒഫൻസിന്റെ നേച്ചറിലോട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആളെ നമുക്ക് ക്രിമിനലി ലയബിൾ ആക്കാൻ കഴിയില്ല എന്നാണ് സെക്ഷൻ 92 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മറ്റു വ്യക്തിയുടെ
പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസെന്റ് ഇല്ലാണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 92 അണ്ടറിൽ കുറച്ച് പ്രൊവിസോസും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ സെക്ഷൻ 92 എക്സെപ്ഷൻസ് ആയിട്ടാണ് നമുക്ക് ഈ പ്രൊവിസോനെ കാണാൻ കഴിയുക. അതായത് സെക്ഷൻ 92 ഉദ്ദേശശുദ്ധി എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ബെനിഫിറ്റ് എന്നുള്ളതാണ്. അതല്ലാണ്ട് ആ വ്യക്തിക്ക് എതിരായിട്ട് ഒരു ഹാം കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. സോ ഈ പ്രൊവിസോസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹാം കമ്മിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 92 അണ്ടറിൽ വരില്ല. അതുപോലെ ഗ്രീവിയസ് ഹേർട്ട് കമ്മിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ അതും വരില്ല. ഡെത്ത് കമ്മിറ്റ് ചെയ്യുക എന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും സെക്ഷൻ 92 അണ്ടറിൽ വരില്ല. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ആക്ട് അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒഫൻസസ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അബെക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അതല്ലെങ്കിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അബെക്ട് ചെയ്യുന്നത് ഈ സെക്ഷൻ 92 അണ്ടറിൽ വരില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 93 ഓഫ് IPC കുറിച്ചിട്ടാണ്. അതായത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ സെക്ഷൻ 93 പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വ്യക്തിയുടെ നല്ലതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പെർട്ടിക്കുലർ കാര്യം ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ബട്ട് ഈ കാര്യം കേട്ടതോട് കൂടിയിട്ട് അയാൾ ഒരു വലിയ ഇഞ്ചുറിയാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അയാളെ ഞാൻ ഇഞ്ചുറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ ക്രിമിനലി ലയബിൾ ആക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഞാൻ ആ വ്യക്തിയുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു ഗുഡ് ഫെയ്ത്തിന്റെ പുറത്ത് ഒരു പെർട്ടിക്കുലർ കാര്യം മറ്റൊരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ബട്ട് ആ കമ്മ്യൂണിക്കേഷൻ അത് കേട്ടിട്ടുള്ള വ്യക്തിക്ക് ഒരു ഹാമാണ് കോസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ആ കമ്മ്യൂണിക്കേഷനെ ഒരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് എ എന്നുള്ളൊരു ഡോക്ടർ എന്ത് ചെയ്തു, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഭാര്യയോട് പറഞ്ഞു, അതായത് നിങ്ങളുടെ ഭർത്താവിന് ക്യാൻസറാണ് എന്നുള്ളത്. ബട്ട് ഇത് കേട്ട ഉടൻ, അതായത് തൻ്റെ ഭർത്താവിന് ക്യാൻസറാണ് എന്നുള്ള കാര്യം കേട്ടതോട് കൂടിയിട്ട് ഈ സ്ത്രീ പെട്ടെന്ന് മരിച്ചു വീഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഡോക്ടറെ ക്രിമിനലി ലയബിൾ ആക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഗുഡ് ഫെയ്ത്തിൻ്റെ പുറത്താണ് ആ ഡോക്ടർ ഈ പേഷ്യൻറ്റിൻ്റെ ഭാര്യയോട് തൻ്റെ ഭർത്താവിന് ക്യാൻസറാണ് എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് സെക്ഷൻ 94 കുറിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ഡ്യൂറസ്. ഈ ഡ്യൂറസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആക്ട് വിച്ച് എ പേഴ്സൺ ഈസ് കമ്പൽഡ് ബൈ ത്രെറ്റ്. അതായത് ഭീഷണിക്ക് ഒരു വ്യക്തിയുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് മറ്റൊരു വ്യക്തി കമ്മിറ്റ് ചെയ്യുന്ന ആക്ടുകളെയാണ് നമ്മൾ ഡ്യൂറസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ സെക്ഷൻ 94 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തി ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യണം, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഉടനടി കൊല്ലും എന്നുള്ളത്. അതായത് ഇൻസ്റ്റന്റ് ഡെത്ത് ആയിരിക്കും നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു പേടി കാരണം, അതായത് താൻ മരണപ്പെട്ടേക്കാം എന്നുള്ള പേടി കാരണം, അതല്ലെങ്കിൽ താൻ കൊല്ലപ്പെടും, താൻ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ കൊല്ലും എന്നുള്ള ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ കാര്യം കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആക്ടിനെ നമുക്ക് ഒരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് സെക്ഷൻ 94 പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ സെക്ഷൻ 94 രണ്ട് എക്സെപ്ഷൻ കൂടിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരിക്കലും ഈ വ്യക്തി കമ്മിറ്റ് ചെയ്യുന്ന ആക്ട് ഒരു മേർഡറോ അതല്ലെങ്കിൽ സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസോ ആയിരിക്കരുത്. അതായത് സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ സാധാരണ രീതിയിൽ ഡെത്ത് പെനാൾട്ടിയാണ് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കാറുള്ളത്. സോ ഡെത്ത് പെനാൾട്ടി വഴി പണിഷബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസോ അതല്ലെങ്കിൽ മേർഡറോ ഈ വ്യക്തി കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സെക്ഷൻ 94 അണ്ടറിൽ എക്സെംപ്ഷൻ കൊടുക്കില്ല. ബട്ട് നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒഫൻസ് ആണ് ഈ വ്യക്തി ഒരു താൻ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള പേടിയുടെ മുകളിൽ കമ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല.
And ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എന്ന് പറയുന്നത് ഇയാൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കിട്ടാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ഡെത്ത് ആയിരിക്കണം. അതായത് നീ ഇതിപ്പോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഒരാഴ്ചയ്ക്കുള്ള കൊല്ലും, അങ്ങനെ ആയിരിക്കരുത്. ഇപ്പൊ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊല്ലും എന്നുള്ള ഒരു ഭീഷണി ആയിരിക്കണം. ആൻഡ് രണ്ടാമതായിട്ട് ഇയാൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതായിരിക്കരുത് ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ അണ്ടർഗോ ചെയ്യാൻ ഇയാളുടെ ഭാഗത്ത് നിന്നുള്ള ഇനീഷ്യേറ്റീവ് ആയിരിക്കരുത്. ഈ സെക്ഷൻ 94 അണ്ടറിൽ രണ്ട് എക്സ്പ്ലനേഷൻ കൂടിയും കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ എക്സ്പ്ലനേഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഉണ്ട്, അതുപോലെ ഒരു ഗാങ് ഓഫ് ഡെക്കോയ്റ്റ്സും ഉണ്ട്. സോ ഇയാൾക്ക് തോന്നുകയാണ് ഞാൻ ഈ ഡെക്കോയ്റ്റ്സിന്റെ ഗാങ്ങിൽ ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇവര് അടിക്കും എന്നുള്ളത്. കാരണം ഡെക്കോയ്റ്റ്സിന്റെ നേച്ചർ നമുക്ക് മനസ്സിലാവുമല്ലോ. കൊള്ളക്കാരെന്ന് പറയുമ്പോൾ, കൊള്ള സംഘം എന്ന് പറയുമ്പോൾ അവർ അത്യാവശ്യം ഡേഞ്ചർ ആണ്. ആൻഡ് ഈ പേഴ്സൺ സ്വമേധയാൽ പേടിക്കുകയാണ് ഞാനിപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്നെ എന്ത് ചെയ്യും, തല്ലും എന്നുള്ളത്. സോ ഇയാൾ എന്ത് ചെയ്യാണ്, അവരൊന്നും ആവശ്യപ്പെടാണ്ട് തന്നെ വോളണ്ടിയറിലി ആ ഗ്രൂപ്പിൽ പോയിട്ട് ചേരുകയാണ്. സോ ഈ സന്ദർഭത്തിൽ അയാൾ സ്വമേധയാൽ ആ ഗാങ്ങിൽ പോയി ചേർന്നിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ഇവർ കമ്പല് ചെയ്തിട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും കൊള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇയാൾ കൊള്ളയടിക്കുകയാണ് ഈ ഗ്യാങ്ങിന്റെ സമ്മർദ്ദം മൂലം എന്നുണ്ടെങ്കിൽ ഇയാളെ നമുക്ക് എക്സംപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇയാൾ വോളണ്ടറിലി പോയിട്ട് ആ ഗ്യാങ്ങിന് ചേർന്നിട്ടുള്ളതാണ്. അതായത് അവരാരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ബട്ട് നേരെ മറിച്ച് ഇയാളുടെ ഉള്ളിലുള്ള പേടി എന്തായിരുന്നു, ഇവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കും, അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിൽ പോയിട്ട് ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്നെ തല്ലുമായിരിക്കും എന്നുള്ളതാണ്. സോ സ്വമേധയാൽ ഇയാൾ പോയിട്ട് ചേർന്നിട്ട് ഇവര് പിന്നെ കമ്പല് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ പിന്നെ എക്സംപ്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ എക്സ്പ്ലനേഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഒരു ഗാങ് ഓഫ് ഡെക്കോയ്റ്റ്സ് പിടിച്ചു വെച്ചു. ആൻഡ് അവര് പറഞ്ഞു ഞങ്ങൾ പറയുന്ന ഈ കാര്യം നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊല്ലും എന്നുള്ളത്. ആൻഡ് ആ ഭീഷണിയുടെ പുറത്ത് ആ വ്യക്തി ആ ഒരു പെർട്ടിക്കുലർ കാര്യം കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാളെ ആ ഓഫൻസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യും എന്നാണ് ഈ രണ്ടാമത്തെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ചെയ്യുന്നത് മേർഡറോ അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനെതിരായിട്ട് ഡെത്ത് പെനാൾട്ടി വഴി ശിക്ഷിക്കുന്ന രീതിയിലുള്ള ഓഫൻസോ ആയിരിക്കരുത്. ഇനി നമുക്ക് ഈ സെക്ഷന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇല്ലസ്ട്രേഷനെ കുറിച്ചിട്ട് നോക്കാം. എ എന്നുള്ള ഒരു വ്യക്തിനെ ഒരു കൂട്ടം കൊള്ളക്കാർ പിടിച്ചു വെച്ചു. എന്നിട്ട് ഈ കൊള്ളക്കാർ പറഞ്ഞു ഞങ്ങൾ പറയും പോലെ നിന്റെ കയ്യിൽ പോയി തന്നിട്ടുള്ള ഈ തോക്ക് ഉപയോഗിച്ചിട്ട് നീ ഒരു വീടിന്റെ വാതിൽ കുത്തി തുറക്കണം. ആൻഡ് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ നീ എന്ത് ചെയ്യണം, ഹാം ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് ഇത് നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും, ഇപ്പൊ തന്നെ പെട്ടെന്ന് കൊല്ലും എന്നും ഈ കൊള്ളക്കാരെ ആവശ്യപ്പെട്ടു. സോ എ എന്നുള്ള വ്യക്തി എന്ത് ചെയ്തു, അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കൊള്ളക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. സോ ഈ ഒരു സന്ദർഭത്തിൽ എ എന്നുള്ള വ്യക്തിനെ നമുക്ക് ഗിൽട്ടി ആക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അയാള് ഭീഷണിയുടെ പുറത്താണ്, നിന്നെ കൊല്ലും എന്നുള്ള ഭീഷണിക്ക് പുറത്താണ് അയാള് ആക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്ഷൻ 95 കുറിച്ചിട്ട് നോക്കാം. ട്രിവിയൽ ആക്ട്സിനെ കുറിച്ചിട്ടാണ് ഈ സെക്ഷൻ 95 ഡീൽ ചെയ്യുന്നത്. ട്രിവിയൽ ആക്ട്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസാരമായിട്ടുള്ള പരിക്ക്, അതല്ലെങ്കിൽ നിസാരമായിട്ട് കണക്കാക്കുന്ന രീതിയിലുള്ള ആക്ടുകളെയാണ് നമ്മൾ ഈ ട്രിവിയൽ ആക്ട്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി നിസാരമായിട്ടുള്ള ഒരു പരിക്ക് മറ്റൊരാൾക്ക് കോസ് ചെയ്തു, അതല്ലെങ്കിൽ അങ്ങനെ നിസാരമായിട്ടുള്ള പരിക്ക് കോസ് ചെയ്യാൻ ഇന്റൻഷനോട് കൂടിയിട്ട് ഒരു വ്യക്തിക്കുണ്ട്, അതല്ലെങ്കിൽ അയാൾ നിസാരമായിട്ടുള്ള ഒരു പരിക്ക് മറ്റൊരു വ്യക്തിക്ക് കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹാംസിനെയൊന്നും നമ്മൾ ഒരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. സോ ഇവിടെ ഈ സ്ലൈറ്റ് ഹാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഓർഡിനറി മാൻ എന്നെ ഇയാളെ ഈ പരിക്ക് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കില്ല. അത്ര ഗ്രാവിറ്റി കുറഞ്ഞിട്ടുള്ള ആക്ടുകളായിരിക്കും ഈ ട്രിവിയൽ ആക്ട്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു കേസിലോ നോക്കാം. മിസ്സസ് ബീത മെനേസസ് വേഴ്സസ് ഖാൻ. ഈ കേസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.